നമസ്കാരം. ബംഗളൂരുവിൽ യുവതിയുടെ മൃതദേഹം വെട്ടിനുറുക്കി റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. 32 കഷ്ണങ്ങളാക്കിയ നിലയിലായിരുന്നു യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. 4 മുതൽ 5 ദിവസങ്ങൾക്ക് മുമ്പായിരിക്കാം കൊലപാതകം നടന്നതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ബംഗളൂരുവിലെ വയലിക്കാവൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ക്രൂരമായ ഈ സംഭവം നടന്നത്. ഇതിനിടെ കൊല്ലപ്പെട്ട യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നു. മല്ലേശ്വരത്ത് താമസിച്ചിരുന്ന മഹാലക്ഷ്മി എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത്. ഇവർ ഭർത്താവുമായി വേർപിരിഞ്ഞു കഴിയുകയായിരുന്നു. പൊതുവെ ഒതുങ്ങിക്കൂടുന്ന സ്വഭാവമായിരുന്നു ഇവരുടേതെന്നാണ് വിവരം. അപ്പാർട്ട്മെന്റിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെ അയൽവാസികൾ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. യുവതിയുടെ വീട്ടിൽ തന്നെയുള്ള റെഫ്രിജറേറ്ററിലാണ് മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. നേപ്പാൾ സ്വദേശികളായിരുന്ന മഹാലക്ഷ്മിയുടെ കുടുംബം ബംഗളൂരുവിലേക്ക് കുടിയേറുകയായിരുന്നു. എന്നാൽ യുവതി താമസിച്ചിരുന്ന കെട്ടിടത്തിൽ യുവതി ഒറ്റയ്ക്കായിരുന്നു താമസം. രാവിലെ 9 മണിയോടെ ജോലിക്ക് പോകുന്ന മഹാലക്ഷ്മി വൈകിട്ടോടെയാണ് തിരിച്ചെത്തുക. 5 മാസം മുൻപാണ് മഹാലക്ഷ്മി ഈ അപ്പാർട്ട്മെന്റിലേക്ക് താമസത്തിനെത്തിയത്. ബംഗളൂരുവിലെ നീലമംഗലയിലാണ് മഹാലക്ഷ്മിയുടെ കുടുംബം താമസിക്കുന്നത്. വിവാഹിതയാണെങ്കിലും ഭർത്താവുമായുള്ള പിണക്കം കാരണം മാറി താമസിക്കുകയാണ്. ഇരുവർക്ക് 4 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. ഇന്നലെ രാത്രിയോടെ പോലീസും ഫോറൻസിക് വിദഗ്ധരുമെല്ലാം ചേർന്ന് പരമാവധി തെളിവുകൾ സ്ഥലത്ത് നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയോളമായി മഹാലക്ഷ്മിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് ബന്ധുക്കൾ പറയുന്നു. എന്നാൽ ഇതുവരെയും ബന്ധുക്കൾ ആരും ഇവരെ തിരഞ്ഞെത്താതിരുന്നത് എന്തുകൊണ്ടാണെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൊലപാതകം 2 സെപ്റ്റംബർ നടന്നിരിക്കാമെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. ഈ ദിവസമാണ് മഹാലക്ഷ്മിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയത്. ഒരാൾ ഒറ്റയ്ക്ക് നടത്തിയതാകില്ല ഈ കൊലപാതകമെന്നാണ് സംശയിക്കുന്നത്. മഹാലക്ഷ്മിയുടെ കോൾ റെക്കോർഡുകളടക്കം പോലീസ് പരിശോധിച്ച് വരികയാണ്. സംഭവ ദിവസം യുവതിയെ കാണാനായി അമ്മയും സഹോദരിയും രാവിലെ വീട്ടിലെത്തിയിരുന്നതായി അയൽവാസി പറഞ്ഞു. തുടർന്ന് വീടിനുള്ളിൽ കയറിയപ്പോൾ ദുർഗന്ധം ഉയർന്നതോടെയാണ് ഫ്രിഡ്ജ് തുറന്ന് പരിശോധിച്ചത്. ഇതോടെയാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. എന്നാൽ കൊല നടത്തിയത് ആരാണെന്നോ കാരണം എന്താണെന്നോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ബംഗളൂരു സെൻട്രൽ ഡിവിഷൻ പോലീസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു.